ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ കുറേ ദിവസമായല്ലോ എന്നെ ഈ വഴിക്ക് കാണാത്ത ഒന്നുമല്ല നോമ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണം പിന്നെ വീഡിയോ എടുക്കാനുള്ള മടിയും ഇതെല്ലാം തന്നെയാണ് പ്രശ്നം പിന്നെന്താ ഇന്നെയാണ് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് മീൻ ബിരിയാണി നമ്മൾ പല ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് മശാല അടിപൊളി ടേസ്റ്റ് ചെയ്യാനും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കിയിട്ടുള്ളത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് അയക്കൂറയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇല്ലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് ആ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ബൾബ് വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ അല്ലെടുത്തിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയെടുക്കണേ അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി അതുപോലെ തന്നെ ഒരു അഞ്ച് പത്ത് പച്ചമുളക് അത്രയും വരുവേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കുഴപ്പമില്ല പിന്നെ ഒരുപിടി പിന്നെ മല്ലിയിലയും കുറച്ച് പുതിനും കേട്ടോ അതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ തന്നെ കടുക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മുടെ വിനിഗർ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാൽ മതി നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ ഇതുപോലെ പേസ്റ്റ് പോലെ ആയി കിട്ടും എന്നിട്ട് എന്ത് ചെയ്യണം നമുക്കിത് നന്നായിട്ട് മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനിയിപ്പോൾ തീരെ ടൈമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെള്ളം വെച്ചാൽ മതി പക്ഷേങ്കിൽ ഈ ഒരു മാരിനേറ്റിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് എന്താ പറയുക മീനിലേക്ക് ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ നമ്മളിങ്ങനെ മസാല പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഫ്രീസറിൽ വെച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അങ്ങനെ ചെയ്യൽ അല്ലാതെ ഫ്രിഡ്ജിൽ വെക്കുക അല്ലെങ്കിൽ പുറത്ത് വെക്കാം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ കുറച്ച് നേരത്തെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും പിന്നെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ മിക്സി നല്ല മൂർച്ചെല്ലാണെങ്കിൽ നല്ലോണം ചെറിയ ജാറിലിട്ടും നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതേപോലെ ഇതിന് മസാല പരട്ടിയിട്ട് വെക്കാം ഇതാ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ മസാല പരട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയെന്ന് വെച്ചിരിക്കുന്നൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലക്ക് വേണ്ടിയിട്ട് ഉള്ളി എടുക്കണ്ടേ അപ്പോൾ ഞാനിട ആറ് വലിയ ഉള്ളിയും നാല് തക്കാളിയും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മസാല കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ഈ എന്താ പറയുക മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് കൂടുതൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരാൾക്കാർ കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയ്യാ പക്ഷേ ഞാൻ ഇങ്ങനെയാന്ന് ചെയ്യൽ ആ എണ്ണയിൽ ആദ്യം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ മീൻ നല്ലോണം മുങ്ങി മുങ്ങത്തക്ക രീതിയിൽ തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക എന്നിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് മീനൊന്നും പൊടിഞ്ഞ് പോവുകയൊന്നും ചെയ്യൂല പിന്നെ മുളക് പൊടിയൊന്നും ഞാൻ ഈ ഒരു ബിരിയാണിയിലേക്ക് ഒട്ടും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണെന്ന് അപ്പോൾ ഇനി എന്ത് ചെയ്യുക ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് ഭാഗം ഫ്രൈ ആക്കിയിട്ട് അങ്ങ് എടുക്കാം ഈ മീനിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു മണമാണ് അന്നേരം തന്നെ നമുക്ക് എന്താ പറയുക കഴിക്കണമെന്ന് തോന്നിപ്പോവും അപ്പോൾ ഞാനിതാ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം നമുക്ക് ഇനി വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലില്ലേ അത് തന്നെയാണ് കേട്ടോ ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം ഫ്രൈ ചെയ്തപ്പാട് തന്നെ പിന്നെ ഇപ്പുറത്ത് മസാലയാക്കാന്ന് വിചാരിച്ച് അങ്ങനെ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുത്താൽ ആ കൊടുത്ത് പിന്നെ ഇതാ സവാള ഞാനിതുപോലെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞുതായിട്ട് െടുക്കാം എന്നിട്ടാണ് ചെയ്തതിന് ആ അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മസാല ഒട്ടും കാണാത്ത എന്താ പറയുക ഉള്ളിയൊന്നും ഒട്ടും കാണാത്ത രീതിയിൽ നല്ല ഇതായിട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തതിന് എന്നിട്ട് എന്ത് ചെയ്യുക ഇതിലേക്ക് നമ്മൾ വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക അടച്ച് വെക്കുക അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും അങ്ങനെ ഉള്ളി ഇപ്പോൾ ഏകദേശം നല്ലപോലെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുക ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇവ ചതച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി കൂടി കൂടിപ്പോവേണ്ട കേട്ടോ ചെറിയ പീസ് ഇഞ്ചി മതി പിന്നെ ഇരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും വെളുത്തുള്ളിയും എടുക്കാം ഇനിയിപ്പോൾ ഇതാ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഗരം മസാല പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയിലെ അതും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ പക്ഷേ അത് ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റാണ് അത് അതൊക്കെ ചേർത്തിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തറിയോ അതൊന്ന് മിക്സിയിലെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിന് ആ ഉള്ളിയില്ലേ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിന് ശേഷം ഞാനിത് തക്കാളിയും ഇങ്ങനെ അരച്ചിട്ടാണോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ആദ്യം നമ്മളിങ്ങനെ വഴറ്റിയെടുത്തിട്ടുള്ള ആ ഉള്ളി തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്പം ഒന്ന് എടുത്താൽ മതി എന്നിട്ട് ഇതാ അതുപോലെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ മറ്റേ മൊത്തത്തിലൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം തന്നെ തൈര് ചേർക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒച്ചുകൊടുത്തിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള മീനില്ലേ അതിങ്ങനെ ഒരു രണ്ട് മൂന്ന് മീൻ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മസാലയിലേക്ക് നല്ലപോലെ ഇതിൻ്റെ ആ ഒരു മീനിൻ്റെ ഫ്ലേവറിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് എന്താ പറയുക നല്ല പീസ് അല്ലാത്ത പോലത്തെ എല്ലാം ഉണ്ടാവുമല്ലേ അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് മൊത്തം മൊത്തത്തിൽ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് അരിഞ്ഞതും ഒരു ചെറിയ പീസ് അരിഞ്ഞതും കൂടി എടുക്കുക എന്നിട്ട് കുറച്ച് മീനും കൂടി അതിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് അടിച്ച് വെക്കാം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെക്കുക മസാല ഒക്കെ നന്നായിട്ട് ഇത് പിടിക്കട്ടെ നേരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഗിയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലില്ലേ അത് രണ്ട് ടേബിൾ സ്പൂണ് പകുതിക്ക് പകുതിയായിട്ടാണ് എന്നിട്ട് അടുത്തേന് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായി

കറക്റ്റായിട്ട് തോന്നലുണ്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോൾ ഇതാ വെള്ളം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അന്നേരം ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ആദ്യം ഇതിലേക്ക് ഒഴിക്കുക പിന്നെ അരിയിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല ആ ഒരു വെള്ളം കറക്റ്റായിട്ടാണെന്നുണ്ടാവാം പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ നീര് പേഞ്ഞ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ പക്ഷെ ഞാനിപ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ ഈ പച്ചമുളകും ചെറിയ ജീരകൊക്കെ ചേർത്തില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ ഒരു കാര്യം വിട്ടുപോയിന് രണ്ട് മൂന്ന് കുരുമുളകും കൂടി ഇടണം കേട്ടോ അത് പറയാൻ മറന്നു പോയതാണ് അപ്പോൾ അതും കൂടിയും ചേർക്കുക ആദ്യം നമ്മൾ എന്താ പറയുക സാധാരണ നെയ്ച്ചോറ് എല്ലാവർക്കും വെക്കാൻ അറിയായിരിക്കും നല്ലോണം തിളച്ച് വരുന്നവരെ ഞാൻ അടച്ച് വെക്കുകയൊന്നും ചെയ്യില്ല ആദ്യം നല്ലോണം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റിയെന്ന് കാണുമ്പോൾ ആണ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് ഇങ്ങനെ അടച്ച് വെച്ചു കൊടുക്കുക എന്നിട്ട് കൂടുതലിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ട കേട്ടോ റൈസ് ആദ്യം നമുക്ക് ആ ഒരു വെള്ളം എല്ലാം വറ്റി ണില്ല അന്നേരം ഇതിനൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക എല്ലാ ഭാഗവും ഇങ്ങനെ ഒന്നിങ്ങനെ അടിഭാഗത്തുള്ളതെല്ലാം മുകളിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ എന്ത് ചെയ്യുക അതിനെ വീണ്ടും ഒന്ന് ലെവൽ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ ചെയ്യണം ഇതൊക്കെ ലോ ഒന്ന് അടച്ച് വെക്കുക പിന്നെ വീണ്ടും ഒരു പത്ത് മിനിറ്റ് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ട് അങ്ങനെ എന്താ പറയുക നമ്മുടെ നെയ്ച്ചോറും റെഡിയായി മസാലയും എല്ലാം റെഡിയായി മസാല ഞാൻ പറഞ്ഞ പോലെ മീൻ നമ്മൾ പകുതി മീനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ എന്താ പറയുക ഒരു പത്ത് മിനിറ്റ് അതും വയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ അതിന്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇനി ദം ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ചോറ് നിന്ന് എന്താ പറയുക ഇതുപോലെ കുറച്ച് കോരി അങ്ങ് മാറ്റി കൊടുക്കണം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ദം ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ലെയറായിട്ടാണ് ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക ഓരോരുത്തരും പല രീതിയിലും ബിരിയാണി ഉണ്ടാക്കലുണ്ടായിരിക്കുമല്ല അപ്പോൾ ഫുൾ ആയിട്ട് ഈ മേലെ ഫുള്ള് ചോറിട്ട് കൊടുക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതാ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ ചോറിട്ട് കൊടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ മല്ലിനിയും അത് അതുപോലെ നമ്മളെ ഉള്ളി ഇങ്ങനെ പൊരിച്ചെടുത്തതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് പോരിയതുണ്ടെങ്കിൽ അതും കൂടിയും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു ഗരം മസാല ഇങ്ങനെ വിതറി കൊടുക്കുക അത് നോക്കിയിട്ട് ചെയ്താൽ മതി എന്നിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലൊന്നിങ്ങനെ നിരപ്പിക്കൊടുക്കുക നമ്മളിങ്ങനെ ദം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചോറ് നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോവരുത് പിന്നെ വെള്ളം കൂടി പോവരുത് അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നമ്മളിപ്പോൾ വാങ്ങുന്ന ഓരോ അരി ഉണ്ടാവുമല്ലോ അഷ്റഫ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് പിന്നെ ജീരകശാല അതല്ലേ അതിനെല്ലാം കറക്റ്റ് ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം കറക്റ്റാന്ന് കേട്ടോ ഞാനെപ്പോഴും അതാന്ന് യൂസ് ആക്കൽ അധികം അഷ്റഫാണ് വാങ്ങല് അപ്പോൾ നല്ല ചോറുവാണത് അങ്ങനെ തന്നെ അളവ് കറക്റ്റായിട്ട് എടുത്തിട്ട് തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചോറ് തൊട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ ചെയ്ത പോലെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാലില്ലേ നമുക്ക് ഉള്ളീൻ്റെ ഇതൊന്നും അധികം ചില ആൾക്കാർക്കൊന്നും ഉള്ളി ഇങ്ങനെ കടിക്കുന്നതൊന്നും ഇഷ്ടപ്പെടില്ല ആ ഉള്ളി നല്ലോണം വെന്ത് കഴിഞ്ഞാലും അവരിത് വരുവല്ല അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല നമ്മൾ ആ നല്ലോണം ഉള്ളി വാടിക്കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അതുപോലെ നിങ്ങൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ അന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ മേലത്തെ ഭാഗത്തും ഞാൻ ഞാനിത് ഇതേപോലെ തന്നെ എല്ലാം ലെയറിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ആ ഉള്ളിയും ഇതൊക്കെ അങ്ങനെ ലാസ്റ്റ് നമ്മുടെ മീൻ ഫ്രൈ ചെയ്തതും കൂടി ഇതിലേക്ക് വെച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഈ ബിരിയാണീൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നത് ഈ ദമ്മിലാണ് അതുകൊണ്ട് ആദ്യം തന്നെ നെയ്ച്ചോറ് നല്ലോണം വെന്ത് കുഴച്ചെടുക്കരുത് നമുക്ക് ദം ചെയ്യണം എന്നുള്ള ആ ഒരു വിചാരത്തിൽ വേണം ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു കറക്റ്റ് വേവെല്ലാം നോക്കിയിട്ട് ചെയ്യണം കേട്ടോ അതൊക്കെ കറക്റ്റ് ഒന്ന് ഒരു പ്രഷറിൽ ചെയ്യുമ്പോൾ മനസ്സിലാവുമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലോ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നതാന്ന് അങ്ങനെ ഞാനിതൊരു ഇരുപത് മിനിറ്റ് തന്നെ ദം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ റൈസ് വിളമ്പം നല്ല അടിപൊളിയാണ് ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്ക് അപ്പടെ കഴിക്കാൻ തോന്നുന്നുണ്ട് അതിന് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ വേറെ കളറോ അങ്ങനെ ഒന്നും ആഡ് ചെയ്ത് ചെയ്യുന്നില്ല മസാല മതി ചേർത്ത ആ ഒരു മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ മുളക് പൊടി ഒട്ടും ആക്കിയിട്ടില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു കളറായിട്ട് ബിരിയാണി ഒരു ഒരു പ്രത്യേക കളർ തന്നെ ഉണ്ട് നല്ലൊരു കളറും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് ഉണ്ടതിന് ഞാൻ വെറുതെ പറയുന്നില്ല അടിപൊളിയാണ് എന്താ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജസ്പീസ് കിച്ചൺ എന്ന എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോടി ചെയ്യണേ അപ്പോൾ വീണ്ടും മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാല്